ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് നല്ല കിട്ടിലൻ ടേസ്റ്റിൽ പെപ്പറൊക്കെ ഇട്ട് നല്ല ഡ്രൈ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ലിവർ പെപ്പർ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പിൽ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അഞ്ചോ ആറോ വെളുത്തുള്ളി ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു അര ടീസ്പൂൺ വലിയ ജീരകം എന്നിവ ചതച്ചതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കൊരു സോവാള തിന്നായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു സവാള വഴുന്ന് കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയം കൊണ്ട് നമുക്ക് ലിവർ ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുക അപ്പോൾ ലിവര് ക്ലീൻ ചെയ്യുന്നതിനൊരു പ്രത്യേക മെത്തേഡ് ഉണ്ട് കേട്ടോ അതൊരു നാല് വർഷം മുൻപ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും വെക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ മട്ടൺ ലിവറാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾ കാൽ ടേബിൾ സ്പൂൺ പെരുംജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇത്രയും കാര്യങ്ങളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പ് ഈ ഒരു ലിവറിലേക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പം മൂന്ന് ആടിൻ്റെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇതേ രീതിയിൽ നമുക്ക് ചിക്കൻ്റെയും ബീഫിൻ്റെയിലും ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ലിവർ പേപ്പർ ഫ്രൈ നമ്മളൊരു നാല് വർഷം മുമ്പ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതായിരുന്നു കേട്ടോ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്കും തന്നിട്ടുണ്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ ഒരുപാട് പേര് കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രയും ടേസ്റ്റാണ് അപ്പോൾ ഇതിലേക്കാൽ അല്പം ചൂടുവെള്ളം ഒഴിച്ച് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോകരുത് അപ്പോൾ ഇതൊരു മുക്കാൽ ഭാഗത്തോളം വേവായിട്ടുണ്ട് ഇനി ഞാനിത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഇരുമ്പിൻ്റെ പാനിലേക്ക് ചട്ടിയിലേക്ക് മാറ്റുകയാണ് ഇനി ഇതിനകത്ത് ഇരുന്നിട്ടാണ് ഇതിൻ്റെ ബാക്കി വേവ് ഞാൻ വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളവും ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ മൂടി വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവിയോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഇത് ഈ ഒരു മസാല മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നല്ല ഡ്രൈ ഫ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് കുറച്ച് സമയം കൂടെ ഞാൻ ഡ്രൈ ആവാനായിട്ട് വെക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടി ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണയും കുരുമുളകും ഈ വലിയ ജീരകം കൂടെ ചേരുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഇട്ടോ ഇത് മൂന്നാണ് മൂന്നാണിതിന് ശരിക്കും ആ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തിക്കാക്കി എടുക്കുക ലിവറിനകത്തേക്ക് നന്നായിട്ട് മസാല പിടിക്കാനുള്ള ടിപ്സൊക്കെ ഞാൻ ആ ഒരു ലിവർ ക്ലീൻ ചെയ്യുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടു കണ്ടുനോക്കാൻ മറക്കരുത് അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് അല്പം പച്ചമുളകും കറിവേപ്പിലയും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലിവർ പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിലേക്കോ പൊറോട്ടയിലേക്കോ ഗീ റൈസിലേക്കും അതുപോലെ പാലപ്പത്തിലേക്ക് എന്തിലേക്ക് വേണമെങ്കിലും ഇത് ചേർക്കാം കേട്ടോ കോമ്പിനേഷൻ ആണ് ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് തന്നെ പറയാം അത്രയും ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് താങ്ക്